നമ്മൾ ഇന്ന് അവരുടെ വിശ്വാസം അനുസരിച്ച് ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. ഏത് വിശ്വാസമാണ് ശരി എന്നെ മുജാഹിദ് സുഹൃത്തുക്കൾ ഉറപ്പുവരുത്തണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി നിങ്ങൾ ആലോചിക്കണം, അതിനെക്കുറിച്ച് മുജാഹിദ് സുഹൃത്ത് തന്നെ പരസ്യമായി പറഞ്ഞിട്ടുമുണ്ട്, അള്ളാഹുവിന്റെ രണ്ട് കൈയും വലത് കൈയാണെന്ന് ഞാൻ ക്ലിപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇൻഷാല്ലാ കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കാണിക്കാം. പിന്നെ നിങ്ങൾ ആലോചിക്കണം, മുജാഹിദ് സുഹൃത്തുക്കൾ ഇവിടെ പറയുന്ന വിഷയം എന്താണ്? മുജാഹിദുകളായ ആളുകൾ അള്ളാഹുവിലുള്ള വിശ്വാസം ഞാൻ ഓർമ്മപ്പെടുത്തി, ഇനി അവർ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശ്വാസത്തിലും വൈകല്യമുള്ള ആളുകളാണ്. റസൂലുള്ളാഹി തങ്ങളെ കുറിച്ച് യഥാർത്ഥത്തിൽ ഒരു മുസ്ലിമായ ആള് വിശ്വസിക്കേണ്ടതുപോലെയല്ല മുജാഹിദ് സുഹൃത്തുക്കൾ വിശ്വസിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, അവർ പരസ്യമായി എഴുതി വെച്ചിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സാധാരണ കേൾവിയും കാഴ്ചയും മാത്രമേ ഉള്ളൂ, നമ്മെ പോലെയുള്ള കേൾവിയും കാഴ്ചയും മാത്രമേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഉള്ളൂ, അതിലപ്പുറം ഒരു കേൾവിയും കാഴ്ചയും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇല്ല എന്ന് മുജാഹിദുകൾ ഇന്നും വിശ്വസിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് എഴുതി വെച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല, അത് ഇന്നും അവരുടെ വിശ്വാസത്തിലുള്ളതാണ്. ഈ അടുത്ത് ഞാനും എന്റെ സുഹൃത്തും ഒരു മുജാഹിദ് സുഹൃത്തുമായി നേരിൽ സംസാരിക്കാൻ വേണ്ടി ഒരു മദ്രസ ഹാളിലേക്ക് പോയി. അവിടെ നിന്ന് ആ മുജാഹിദ് സുഹൃത്ത് പറഞ്ഞു, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നമ്മെ പോലെയുള്ള കാഴ്ചയും കേൾവിയും മാത്രമേ ഉള്ളൂ, ഇന്നും അവരുടെ വിശ്വാസം അതാണ് എന്നതാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അപ്പൊ ഞാനും എന്റെ സുഹൃത്തും അദ്ദേഹത്തോട് പറഞ്ഞു, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിലുണ്ട്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇന്നീ ലഅരിഫു ഹജറൻ കാന യുസല്ലിമു അലയ്യ ഖബ്ല അൻ ഉബ്അസ, ഞാൻ നബിയായി നിയോഗിക്കപ്പെടുന്നതിന് മുമ്പ്, പ്രവാചകനായി നിയോഗിക്കപ്പെടുന്നതിന് മുമ്പ് മക്കയിലൂടെ നടന്നു പോകുമ്പോ അവിടെയുള്ള കല്ലുകൾ സലാം പറയുന്നത് ഞാൻ കേൾക്കാറുണ്ട്, ആ കല്ലിന്റെ സലാം എന്റെ കാതുകൊണ്ട് ഞാൻ കേൾക്കാറുണ്ട് എന്ന് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത സ്വഹീഹായ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, കല്ലിന്റെ സലാം ഞാനും നിങ്ങളും കേൾക്കുകയില്ലല്ലോ. സാധാരണ ഒരു കേൾവിയുള്ളയാള് കല്ലിന്റെ സലാം അവർക്ക് കേൾക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാതിന്റെ കേൾവി അത് സാധാരണ കേൾവിയല്ല, അസാധാരണ കേൾവിയാണ് എന്ന് ഞങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, ആ ഹദീസ് ഒന്ന് കാണണം. ഞങ്ങൾ ആ ഹദീസ് എടുത്ത് അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തു. നടന്ന സംഭവമാണ് ഈ അടുത്ത് ഒന്ന് ഒന്നര മാസം മുമ്പ് നടന്നതാണ്. ഞങ്ങൾ ആ ഹദീസ് എടുത്ത് അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തു. അദ്ദേഹം ആ ഹദീസ് വായിച്ചിട്ട് പറഞ്ഞു, ഞാൻ പഠിക്കട്ടെ, ഇത് ഞാൻ അറിയില്ല, ഇത് ഞാൻ പഠിച്ചിട്ടില്ല. യഥാർത്ഥത്തിൽ നേരത്തെ സുന്നിയായിരുന്ന ഈ മനുഷ്യൻ, ഈ മൗലവി, സുന്നത്ത് ജമാഅത്തിന്റെ ആശയം ശരിയല്ല എന്ന് പറഞ്ഞ് മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് പോയതാണ്. അങ്ങനെയാണ് പലരും സുന്നത്ത് ജമാഅത്തിന്റെ ആശയം ശരിയല്ല എന്ന് പറഞ്ഞ് മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് കടന്നു പോകുന്ന ആളുകളെ പരിശോധിച്ചാൽ ഇതാണ് അവരുടെ ഏറ്റവും വലിയ ക്വാളിഫിക്കേഷൻ. ഒരു ഹദീസ് കാണിച്ചു കൊടുക്കുമ്പോഴേക്ക് അദ്ദേഹം പറഞ്ഞു, ഇതെനിക്കറിയില്ല, ഞാൻ ആദ്യമായി കാണുകയാണ്, ഇതിനെക്കുറിച്ച് ഞാൻ പഠിക്കട്ടെ. ഇന്ന് ഏകദേശം ഒന്നര മാസം കഴിഞ്ഞു, പഠിച്ചിട്ട് ഫോൺ ചെയ്യാമെന്ന് പറഞ്ഞു. ഇന്ന് വരെ ഈ സമയം വരെ അദ്ദേഹം പഠിച്ചിട്ടില്ല, പഠിച്ചിട്ട് അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല, അദ്ദേഹം ഫോൺ ചെയ്തിട്ടുമില്ല. പക്ഷേ അദ്ദേഹം സുന്നത്തെ മാർഗ്ഗത്തിലേക്ക് കടന്നു വന്നിട്ടില്ല, കാരണം അള്ളാഹു ഹിദായത്ത് കൊടുത്തക്കാത്തവർക്ക് വെളിച്ചം കാണുകയില്ല. സഹോദരങ്ങളെ, നിങ്ങൾ നിഷ്പക്ഷമായി ചിന്തിക്കണം. എന്റെ ശബ്ദം ശ്രവിക്കുന്ന